നമസ്കാരം. ന്യൂസ് അറ്റ് വണ്ണിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ വി സി എം ആർ ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്ത് ഗവർണർ. ജുഡീഷ്യൽ അന്വേഷണത്തിന് ജഡ്ജിയെ തേടി ഹൈക്കോടതിയെ സമീപിച്ചു. കോളേജിലേക്ക് നടന്ന പ്രതിപക്ഷ മാർച്ചുകളിൽ സംഘർഷം. കേസിൽ ഒരു പ്രതി കൂടി കീഴടങ്ങി, മറ്റൊരാൾ പിടിയിൽ. കോളേജ് അധികൃതർ ഒത്തുകളിച്ചതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സർക്കാർ ജീവനക്കാർക്ക് ഇന്നും ശമ്പളം കിട്ടില്ല. ട്രഷറിയിൽ പണമെത്തിക്കാൻ തിരക്കിട്ട നീക്കം. സർക്കാർ പിച്ചച്ചട്ടിയുമായി ഇറങ്ങുന്നതാണ് നല്ലതെന്ന് പ്രതിപക്ഷ സർവീസ് സംഘടനകൾ. ശമ്പളം മുടങ്ങില്ലെന്ന് ധനമന്ത്രി. കാർഷിക മേഖലയിൽ സർക്കാരിന് പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങൾ വന്നെന്ന് മുഖ്യമന്ത്രി. ബംഗളൂരു കഫയിലെ സ്ഫോടനത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ സി സി ടി വി ദൃശ്യം പുറത്ത്. 30 വയസ്സ് തോന്നിക്കുന്ന യുവാവിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം. സ്ഫോടനം നടത്തിയത് ടൈമർ ഉപയോഗിച്ച്. അന്വേഷണത്തിന് എൻ ഐ എയും ഐ ബിയും. മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ഇന്ന്. മത്സരിച്ചാലും കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ താൽപര്യം അറിയിച്ച് കെ സുധാകരൻ. വയനാട്ടിൽ മത്സരിക്കണോ എന്നത് രാഹുലിന് വിട്ട് എ ഐ സി സി. മത്സരിക്കാനുള്ള പാർട്ടി സൂചന കിട്ടിയെന്ന് കൊടിക്കുന്നിലും കെ മുരളീധരനും. ബി ജെ പിയുടെ ആദ്യഘട്ട പട്ടിക ഇന്നോ നാളെയോ. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പോർക്കളം ഇന്ന് കണ്ണൂരിൽ. കേരള ഹൌസിലെ കൺട്രോളർ നിയമനത്തിൽ വഴിവിട്ട നീക്കങ്ങൾ തുടർന്ന് സർക്കാർ. ഈ മാസം 31 വിരമിക്കും മുൻപ് എൻ ജി ഒ നേതാവ് കെ എം പ്രകാശിനെ തസ്തികയിലെത്തിക്കാൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി പൊതുഭരണ സെക്രട്ടറിക്ക് നൽകിയ കത്ത് ഏഷ്യാനെറ്റ് ന്യൂസിന്. ബ്യൂട്ടി പാർലർ ഉടമയെ വ്യാജ ലഹരിക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ സർക്കാർ മറുപടി പറയണമെന്ന് ഹൈക്കോടതി. ഗുരുതര സംഭവമെന്ന് കോടതി. ആരോപണ വിധേയരായ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ്. കോടതി ഇടപെടൽ. നഷ്ടപരിഹാരം തേടി ഷീല സണ്ണി സമർപ്പിച്ച ഹർജിയിൽ. മലപ്പുറം ജില്ലയിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് ഒരു മരണം കൂടി. ഒരു മാസത്തിനിടെ മൂന്നാമത്തെ മരണം. 5 പേർ ആശുപത്രിയിൽ. 2 മാസത്തിനിടെ 206 പേർക്ക് രോഗം. എടക്കര പോത്തുകല്ല് പഞ്ചായത്തുകളിൽ പ്രതിരോധ പ്രവർത്തനം ഊർജിതം. ന്യൂസ് അറ്റ് വൺ വിശദമായി. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ വി സി ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്ത് ചാൻസലറായ ഗവർണർ. ജുഡീഷ്യൽ അന്വേഷണത്തിനും ഉത്തരവിട്ടിരിക്കുന്നു. അന്വേഷണത്തിനായി ജഡ്ജിയുടെ സേവനം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. 3 ദിവസം വിദ്യാർത്ഥി തുടർച്ചയായി പീഡനം നേരിട്ടെന്നും സർവകലാശാലയുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചതെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. വി ഹാവ് ഡിസൈഡഡ് ടു സസ്പെൻഡ് ദി വൈസ് ചാൻസലർ ഓഫ് ദി യൂണിവേഴ്സിറ്റി ആൻഡ് ഓർഡർ ആൻ ഇൻക്വയറി ബിക്കോസ് ദിസ് ഈസ് നോട്ട് മിയർലി ദി കേസ് ഓഫ് എ വൺ സ്റ്റുഡന്റ് ലൂസിംഗ് ലൈഫ്. All kind, every university has one hostel which is being used by SFI, where even university authorities fear to come, and they are using it for illegal activities, for criminal activities, for undesirable activities. Therefore, a big inquiry will be needed in future. But as far as the veterinary university is concerned, we have already decided to suspend the vice chancellor and order an inquiry. ഇവത്തെ വിശദാംശങ്ങളുമായി കെ ജി കമലേഷ് തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. കമലേഷ്, അത്യപൂർവമാണ് വി സിയുടെ ഈ സസ്പെൻഷൻ ഗവർണർ കൈക്കൊണ്ട നടപടി. സർക്കാർ ഇതുവരെ നടപടി എടുത്തിട്ടുമില്ല. എന്തൊക്കെ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി? അസാധാരണ നടപടിയുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് രംഗത്തെത്തിയതാണ്. ഈ ദിവസത്തെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥൻ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട്
ഇന്ന് 12 മണിയോടുകൂടിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഗുരുതരമായ വീഴ്ച, കുറ്റകരമായ അലംഭാവം സർവകലാശാലയുടെ ഭാഗത്തു നിന്നും ഡീന്റെ ഭാഗത്തു നിന്നൊക്കെ സംഭവിച്ചത് വലിയ വാർത്തയാകുമ്പോഴാണ് ഇപ്പോൾ രാജ്ഭവൻ തന്നെ ഈ വിഷയത്തിൽ നേരിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളെ കണ്ട് അവർക്ക് നടപടി ഉറപ്പ് നൽകിയിരുന്നു. തൊട്ടടുത്ത ദിനങ്ങളിൽ തന്നെ കടുത്ത നടപടിയുമായി രാജ്ഭവൻ തന്നെ സർക്കാരിനെ നോക്കുകുത്തിയായി രംഗത്തെത്തിയിരിക്കുന്നുള്ളത് സർക്കാരിനും വലിയ വീഴ്ചയായി മാറുകയാണ്. കമലേഷ്, സർക്കാർ ഇതുവരെ നടപടി കൈക്കൊണ്ടിട്ടില്ല, അതേസമയം രാജ്ഭവൻ രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നു. എന്തൊക്കെ പ്രാഥമികമായ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടിയിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കടന്നിരിക്കുന്നത്? അനൂപ്, സർക്കാരിനെ കടുത്ത വെട്ടിലാക്കിക്കൊണ്ടാണ് ചാൻസലർ തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയെ VCA സസ്പെൻഡ് ചെയ്തത്. ചാൻസലർ ഒരു VCA സസ്പെൻഡ് ചെയ്യുന്നത് തന്നെ സംസ്ഥാനത്ത് അത്യപൂർവ നടപടിയാണ്. ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാൻ VC മാരുടെ ചാൻസലർ നിർദ്ദേശിക്കുന്നതാണ് പതിവ്. ഇവിടെ VCയെ തന്നെ സസ്പെൻഡ് ചെയ്യുന്നത് VCയുടെ തന്നെ റിപ്പോർട്ട് ആധാരമാക്കിക്കൊണ്ടാണ്. രാജ്ഭവൻ പുറത്തിറക്കിയ സസ്പെൻഷൻ ഉത്തരവിൽ കൃത്യമായി തന്നെ പറയുന്നു, ഈ അതിക്രൂരമായ പീഡനം തന്നെ സിദ്ധാർത്ഥിന് നേരിടേണ്ടി വന്നു. ഈ സമയത്തൊക്കെ തന്നെ ദിവസങ്ങൾ ഈ ഒരു പീഡനം നടന്നിട്ടും സർവകലാശാല അധികൃതരുടെ ഭാഗത്തും ഗുരുതരമായ വീഴ്ചയുണ്ടായി. ഈ തരത്തിലുള്ള ആൾക്കൂട്ട വിചാരണ പലതും ഉത്തരവാദിത്തപ്പെട്ടവർ അറിഞ്ഞില്ല. ഈ ഒരു ഹോസ്റ്റൽ മുറിയിൽ, ഈ ഒരു ക്യാമ്പസിൽ കൃത്യമായ സമാധാനം ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ തരത്തിലുള്ള നടപടികളും ചെയ്യുന്നതിലും ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്ന കാര്യത്തിലും VCയുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചയുണ്ടായി. അതുകൊണ്ട് തന്നെ ചാൻസലർ എന്നുള്ള രീതിയിൽ വെറ്റിനറി സർവകലാശാല ആക്ടിലെ വ്യവസ്ഥ പ്രകാരം താൻ VCയെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ചാൻസലറുടെ ഉത്തരവിൽ പറയുന്നത്. ഒപ്പം തന്നെ ശക്തമായ അന്വേഷണത്തിലേക്കും പോകുന്നു. അതായത് VC ഉൾപ്പെടെ സർവകലാശാല കൊടുത്ത റിപ്പോർട്ട് തന്നെയാണ് VCക്ക് കുരുക്കായത്. ഇത് VCക്ക് സസ്പെൻഷൻ എന്നുള്ളത് സർക്കാരിന് മുഖത്തേറ്റ അടിയാണ്. ഇപ്പോൾ SFI പ്രവർത്തകർ കൂട്ടത്തോടെ കീഴടങ്ങുന്നു എന്നതിനപ്പുറത്തേക്ക് ഡീനിനെതിരെയും VCക്കെതിരെയും ഒരു നടപടിയും സർക്കാർ ശ്രമിച്ചിട്ടില്ല. അതുമാത്രമല്ല, ഡീനിനെ പരസ്യമായി പിന്തുണയ്ക്കുകയാണ് മന്ത്രി ചിഞ്ചുറാണി ചെയ്തത്. മന്ത്രിമാരൊക്കെ തന്നെ മുഖം നോക്കാതെ പ്രതികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറയുന്നല്ലാതെ ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത കേരളത്തിലെ അസാധാരണമായ അതിക്രൂരമായ പീഡനം ഒരു കുട്ടിക്ക് ക്യാമ്പസിൽ നേരിടേണ്ടി വന്ന് അത് മരണത്തിലേക്ക് നയിക്കപ്പെട്ടിട്ടും ഒരു നടപടിയും VCക്കും സർവകലാശാല അധികൃതർക്കും എടുക്കാത്ത സർക്കാരിനുമേറ്റ അടിയാണ് ചാൻസലറുടെ ഈ അസാധാരണമായ ഇടപെടൽ. അനു, അതാണ് കമലേഷ്, സർക്കാർ ഇക്കാര്യത്തിൽ ഇപ്പോഴും നടപടികൾ വൈകിപ്പിക്കുമ്പോഴാണ് ചാൻസലർ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. നടപടിയെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്ന് ഡോക്ടർ MR ശശീന്ദ്രനാഥ് പറഞ്ഞു. സസ്പെൻഷൻ ഉത്തരവ് കണ്ടിട്ടില്ല. സിദ്ധാർത്ഥന്റെ മരണത്തിൽ താൻ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വൈസ് ചാൻസലർ അടക്കമുള്ളവർ ചുമതല നിറവേറ്റിയില്ലെന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ വ്യക്തമാക്കി. ഡീൻ അടക്കമുള്ളവർക്കെതിരെ നടപടി വേണമെന്നും ജയപ്രകാശ് ആവശ്യപ്പെട്ടു. ഗവർണർ എന്ന് പറഞ്ഞാൽ അത്രയും ശക്തനായിട്ടുള്ള ഒരു വ്യക്തിയാ, അത്രയും ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാ, നട്ടലുള്ള ഒരു വ്യക്തിയാ. അതുകൊണ്ട് തന്നെയാണ് ഇത് കറക്റ്റായിട്ട് ഇതുണ്ടായത്. ഗവർണർ എന്ന് പറഞ്ഞാൽ ചാൻസലറും കൂടെയാ. ഒരു ഗവർണറുടെ ജോലി എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വരെ ഇത് ഇത്രയും കുറേ വർഷം മുമ്പ് വരെ അറിയില്ലായിരുന്നു ഒരു ഗവർണറുടെ കറക്റ്റായിട്ടുള്ള ജോലി എന്തായിരുന്നെന്ന്. ഇപ്പം ഈ പുള്ളി വന്നിട്ടാ, ഈ ഗവർണർ വന്നിട്ടാ എന്താണ് ഒരു ഗവർണറുടെ ജോലി എന്ന് കേരളത്തിൽ തന്നെ പലവർക്കും മനസ്സിലായത് ഈ ഗവർണർ ഇപ്പോൾ വന്നതിന് ശേഷമാണ്. സിദ്ധാർത്ഥനെതിരായ കെട്ടിച്ചമച്ച പരാതി പരിഗണിച്ച പൂക്കോട് വെറ്റിനറി കോളേജ് ഇന്റേണൽ കമ്മിറ്റി യോഗത്തിൽ കേസിലെ പ്രതിയും പങ്കെടുത്തു. കോളേജ് യൂണിയന്റെയും SFI യൂണിറ്റിന്റെയും ഭാരവാഹിയായ അഭിഷേക് എസ് ആണ് യോഗത്തിൽ പങ്കെടുത്തത്. ഡീനിന്റെ ഓഫീസ് ഇടപെട്ടാണ് മുൻകൂർ തീയതി കാണിച്ച് എഴുതി നൽകിയ പരാതി പരിഗണിക്കാൻ ഇന്റേണൽ കംപ്ലയൻസ് കമ്മിറ്റി 20-ന് യോഗം ചേർന്നതെന്നും സൂചനയുണ്ട്. സിദ്ധാർത്ഥന്റെ ദാരുണമായ മരണം നടന്നു കഴിഞ്ഞ് പ്രതികൾ സ്വയം ന്യായീകരിക്കാനുണ്ടാക്കിയ പരാതിക്ക് ഒത്താശ കോളേജ് തലത്തിലും രാഷ്ട്രീയ തലത്തിലും ലഭിച്ചു. 18 എന്ന തീയതി പരാതിയിൽ രേഖപ്പെടുത്തിയത് മരണപ്പെടും മുമ്പേ സമർപ്പിച്ചു എന്ന് തെളിവുണ്ടാക്കാൻ. 18-ാം തീയതി ഞായറാഴ്ചയാണ്. ആ ദിവസം ഡീനിന്റെ ഓഫീസ് പ്രവർത്തിക്കാത്തതുകൊണ്ട് അടുത്ത ദിവസം പരാതി സ്വീകരിച്ചതായി രേഖയുണ്ടാക്കി. ഇന്റേണൽ കംപ്ലയൻസ് കമ്മിറ്റി യോഗം ചേർന്നത് 20-നും 26-നും. ഇമെയിൽ വഴി പരാതി നൽകിയിരുന്നുവെങ്കിൽ യഥാർത്ഥ തീയതിയും സമയവും പുറത്തു വന്നേനെ. പകരം പരാതി കടലാസിൽ നൽകിയത് നേരത്തെ നൽകിയിരുന്നുവെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ഇതും കുബുദ്ധി. February 20-നും 26-നുമാണ് ഇന്റേണൽ കംപ്ലയൻസ് കമ്മിറ്റി യോഗം ചേർന്നത്. ഇതേ സമയത്ത് പോലീസ് പ്രതികളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഭിഷേക് എന്ന പ്രതി ICC യോഗത്തിൽ പങ്കെടുത്തത്. പോലീസ് കാര്യമായ അന്വേഷണം പ്രതികൾക്കും സംഘത്തിനുമായി നടത്തിയിട്ടില്ല എന്ന് വ്യക്തം. കമ്മിറ്റിയുടെ മിനിറ്റ്സിൽ അഭിഷേക് പങ്കെടുത്തതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതികൾ നിയമോപദേശം നേടിയ ശേഷം സിദ്ധാർത്ഥനെ കുറ്റവാളിയാക്കാൻ ആസൂത്രിത നീക്കം നടത്തിയെന്ന് വേണം അനുമാനിക്കാൻ. സിദ്ധാർത്ഥനെതിരായ ആരോപണമാണ് മരണത്തിന് കാരണമെന്ന് വരുത്തി തീർക്കാനായിരുന്നു ശ്രമം.
ഇക്കാര്യത്തിൽ ഭരണകക്ഷിയുടെ ജില്ലാ നേതാക്കളും ഇടപെട്ടതായി സൂചനയുണ്ട്. രാഷ്ട്രീയ തർക്കം എന്ന നിലയിലാണ് അവരെ പ്രതികൾ ആദ്യം സമീപിച്ചത്. സിദ്ധാർത്ഥനെതിരെ നടത്തിയ ക്രൂരമായ ആക്രമണത്തിനും പിന്നീട് തെളിവുകൾ നശിപ്പിക്കാനും കോളേജിന്റെ പിന്തുണ കൂടി ലഭിച്ചു എന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് കമ്മിറ്റിയുടെ നടപടിക്രമങ്ങൾ. അന്വേഷണം അവരിലേക്ക് കൂടി വ്യാപിപ്പിച്ചാലേ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താനാവുകയുള്ളൂ. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളെ ഒളിവിൽ പാർപ്പിച്ചവർക്ക് എതിരെയും കേസെടുക്കണമെന്ന് കുടുംബം. എസ് എഫ് ഐ നേതാക്കളായ പ്രതികൾ കീഴടങ്ങിയതിൽ ദുരൂഹതയുണ്ടെന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ പ്രതികരിച്ചു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ സി പി എം നേതാവ് അനുഗമിച്ചത് പാർട്ടി സംരക്ഷണത്തിന് തെളിവെന്നാണ് വിമർശനം. ഒളിവിലുള്ള പ്രതികൾക്ക് പിറകെ സംഘം. കസ്റ്റഡിയിലുള്ളവരെ വിശദമായി ചോദ്യം ചെയ്യൽ. മലപ്പുറം സ്വദേശി അമീർ അക്ബർ, പത്തനംതിട്ട സ്വദേശി കെ അജയ്, കൊല്ലം സ്വദേശികളായ കാശിനാഥൻ, അൽത്താഫ് എന്നിവർ കസ്റ്റഡിയിലുണ്ട്. അജയ് ബംഗളൂരുവിൽ ഒളിവിൽ കഴിയവെയാണ് പിടിയിലായത്. കാശിനാഥൻ കീഴടങ്ങുകയായിരുന്നു. അഞ്ചുപേർ ഇപ്പോഴും ഒളിവിൽ. ഒളിയിടം ഒരുക്കിയവരെയും പ്രതി ചേർക്കണമെന്ന് കുടുംബം. ഈ കാശിനാഥനെ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒളിപ്പിച്ച വീട്ടുകാരും കൂടെ ഇതിൽ പ്രതിയാവണം. 1% ഹെൽപ്പ് ചെയ്യുന്ന എല്ലാവരും കുറ്റവാളികളായിട്ട് തന്നെ കണക്കാക്കണം. പ്രതികൾക്ക് പാർട്ടി സഹായം കിട്ടിയെന്നാണ് ആരോപണം. ബുധനാഴ്ച അറസ്റ്റിലായ 6 പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ജില്ലയിലെ മുതിർന്ന സി പി എം നേതാവ് അനുഗമിച്ചു. കോടതി ജീവനക്കാർ തടഞ്ഞപ്പോൾ കയർത്തു. മജിസ്ട്രേറ്റ് നേതാവിനെ പുറത്തു നിർത്തിയാണ് നടപടികൾ പൂർത്തിയാക്കിയത്. എസ് എഫ് ഐ നേതാവിന് വേണ്ടിയാണ് സി പി എം നേതാവ് എത്തിയതെന്നാണ് വിമർശനം. ഈ എസ് എഫ് ഐയുടെ മുതിർന്ന ജോയിന്റ് സെക്രട്ടറി, സെക്രട്ടറി, പ്രസിഡന്റ് അങ്ങനെയുള്ള അവരുടെ ഭാരവാഹികളാണ് ഇതിന്റെ കുറ്റവാളികൾ. അപ്പോൾ അവർക്ക് സ്വാഭാവികം, അത് നാച്ചുറല. ആ ഭാരവാഹികളെ സംരക്ഷിക്കേണ്ട ചുമതല അവർക്ക് അവരെ പാർട്ടിക്ക് തന്നെ ഉണ്ടാവും. അത് അവരുടെ രീതി. ഹോസ്റ്റൽ മുറി, ഡോർമെട്രി, നടുമുറ്റം, സമീപത്തെ കുന്ന് എന്നിവിടങ്ങളിൽ വെച്ചായിരുന്നു ക്രൂരമർദ്ദനം. സിദ്ധാർത്ഥനെ മർദ്ദിച്ച 10 പേർക്ക് 1 വർഷത്തെ സസ്പെൻഷനും ആശുപത്രിയിൽ കൊണ്ടുപോകാത്ത 2 പേർക്ക് ഇന്റേണൽ പരീക്ഷാ വിലക്കും ഏർപ്പെടുത്തി. ആൾക്കൂട്ട വിചാരണ നോക്കി നിന്നവർക്ക് 7 ദിവസത്തെ സസ്പെൻഷനുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്. വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ വയനാട്ടിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രതിഷേധം. പൂക്കോട് സർവകലാശാലയിലേക്ക് ആദ്യം മാർച്ചുമായി എത്തിയത് കോൺഗ്രസ് പ്രവർത്തകരാണ്. പിന്നാലെ യൂത്ത് ലീഗ് പ്രവർത്തകരും എത്തി. പ്രതിഷേധക്കാർ ക്യാമ്പസിനുള്ളിലേക്ക് തള്ളിക്കയറി. പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറെ നേരം ഉന്തും തള്ളും. ശക്തമായ പ്രതിഷേധമാണ് സർവകലാശാല ക്യാമ്പസിൽ അരങ്ങേറിയത്. ഇപ്പോൾ വിവരങ്ങളുമായി മിഥുൻ ചേരുകയാണ്. മിഥുൻ, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ ക്യാമ്പസിൽ? അനുഭവ പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കില്ല. പക്ഷേ ആദ്യത്തെ ഒരു ആ ഒരു സംഘർഷ അന്തരീക്ഷം മാറിയിരിക്കുന്നു. ടി സി സി എം എൽ എ ഉൾപ്പെടെയുള്ളവർ, ഞാൻ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഹോസ്റ്റലിലെത്തി ഈ ഹോസ്റ്റൽ മുറികൾ പരിശോധിച്ചു. അതിനോടൊപ്പം തന്നെ സിദ്ധാർത്ഥൻ അൽക്കൂട്ട വിചാരണക്കിരയായ ഹോസ്റ്റലിന്റെ നടുമുറ്റത്തടക്കം എത്തി അവർ കാര്യങ്ങൾ കണ്ടറിഞ്ഞു. ആ ഒരു ആവശ്യമാണ് ആദ്യം മുതൽ തന്നെ എം എൽ എ മാർ ഉൾപ്പെടെ ആവശ്യപ്പെട്ടത്. അത് അംഗീകരിച്ചതോടുകൂടി ഇപ്പോൾ സംഘർഷ അന്തരീക്ഷത്തിന് കുറച്ച് അയവ് വന്നിട്ടുണ്ട്. എന്തായാലും അംഗീകരിച്ചതോടുകൂടി ഇപ്പോൾ സംഘർഷ അന്തരീക്ഷത്തിന് കുറച്ച് അയവ് വന്നിട്ടുണ്ട്. എന്തായാലും അവരെല്ലാവരും തന്നെ മറ്റൊരു ഭാഗത്തേക്ക്, ക്യാമ്പസിന്റെ മറ്റൊരു ഭാഗത്തേക്ക് പോയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്ന് സർവകലാശാലയ്ക്ക് മുന്നിൽ അരങ്ങേറിയത്. ആദ്യം കോൺഗ്രസിന്റെ പ്രതിഷേധമായിരുന്നു. ആദ്യം 100 വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ സർവകലാശാലയ്ക്ക് മുന്നിലേക്ക് മാർച്ചുമായി എത്തി. പോലീസുമായി നേരിയ ഒന്നും തള്ളുമുണ്ടായി. ആ പോലീസ് ബാരിക്കേഡ് മറികടന്ന് കോമ്പൗണ്ട് ഉള്ളിലേക്ക് കടക്കാൻ അവർ ശ്രമിച്ചു. അപ്പോൾ പോലീസ് അവരെ തടഞ്ഞു. അതിനുശേഷം ആ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമത്തിന്റെ ചെറിയ രീതിയിലുള്ള ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി. അതിനിടയിലാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ അവിടെ പ്രതിഷേധവുമായി എത്തിയത്. അവരുമായും പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ രീതിയിലുള്ള ഒരു സംഘർഷമുണ്ടായി. അങ്ങനെയുള്ളൊരു അന്തരീക്ഷമായിരുന്നു ഇന്ന് ഈ സർവകലാശാലയ്ക്ക് മുന്നിലുണ്ടായത്. ഇവർ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ പോലീസിന് വലിയ രീതിയിലുള്ള വീഴ്ചകൾ സംഭവിച്ചു. യഥാർത്ഥ പ്രതികളെ പിടികൂടുന്നതിൽ കാലതാമസമുണ്ടായി. ഇപ്പോൾ പിടിയിലായിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നവർ മാത്രമല്ല ഇതിൽ കുറ്റക്കാർ. സർവകലാശാല അധികൃതർക്ക് ഇതിൽ പങ്കുണ്ട്. ഡീനിനും അതുപോലെ തന്നെ ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡനും അടക്കം ഈ ഒരു സംഭവത്തിൽ പങ്കുണ്ട്. അവർക്ക്
ഇവർക്കെതിരെയും കേസെടുത്ത് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നതാണ് കോൺഗ്രസും അതുപോലെ തന്നെ യൂത്ത് ലീഗും ഒക്കെ ഇന്ന് പ്രതിഷേധവുമായി എത്തി ഇവിടെ അറിയിച്ചത്. എന്തായാലും ടി സിദ്ദീഖ് എം എൽ എ, ഐ സി ബാലകൃഷ്ണൻ എം എൽ എ, അതുപോലെ തന്നെ എ ടി മുഹമ്മദ് ബഷീർ എം പി ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ ഈ ക്യാമ്പസിനുള്ളിൽ തമ്പടിച്ചിരിക്കുന്നത്. ഇനി ക്യാമ്പസ് അധികൃതരുമായി അവർ ഒരു കൂടിക്കാഴ്ചയും കൂടി നടത്തുന്നുണ്ട്. എന്തായാലും അല്പസമയം മുമ്പാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഹോസ്റ്റലിനുള്ളിൽ കടന്ന് അവർ സിദ്ധാർത്ഥൻ ആൾക്കൂട്ട വിചാരണക്കിരയായ ആ നടുമുറ്റത്തും അതുപോലെ തന്നെ ഉള്ളിലെ മുറികളിലുമൊക്കെ എത്തി കാര്യങ്ങൾ പരിശോധിച്ചത്. അതിനുശേഷമാണ് അവർ അല്പസമയം മുമ്പ് ഇവിടെ നിന്നും പിന്മാറിപ്പോയത്. പ്രതികളെ പിടിക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം വീടിന് മുന്നിൽ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡ് എടുത്തു മാറ്റി. വീട്ടുകാരുടെ വിമർശനത്തെ തുടർന്നാണ് ബോർഡ് മാറ്റിയത്. പകരം കെ എസ് യു എസ് എഫ് ഐക്കെതിരെ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചു. പ്രതികളെ പിടികൂടണം എന്നാവശ്യവുമായി ചാണ്ടി ഉമ്മൻ എം എൽ എയുടെ നേതൃത്വത്തിൽ നെടുമ്പങ്ങാട് ഉപവാസ സമരവും തുടങ്ങിയിരിക്കുന്നു. സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നാലെയാണ് വീടിന്റെ മുൻവശത്ത് റോഡിനോട് ചേർന്ന് ഈ കാണുന്ന സി പി എമ്മിന്റെ കൊടിമരത്തിൽ ഒരു ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത്. എസ് എഫ് ഐ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥന്റെ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ളവരെ അറസ്റ്റ് ചെയ്യുക എന്നാണ് 11-ാം കാല സി പി എം ബ്രാഞ്ച് കമ്മിറ്റിയുടെയും ഡിവൈഎഫ്ഐയുടെയും പേരിലുണ്ടായിരുന്ന ഫ്ലക്സ് ബോർഡിൽ പറഞ്ഞിരുന്നത്. ഇതിന് പിന്നാലെ വീട്ടുകാർ വലിയ വിമർശനമാണ് ഉന്നയിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഫ്ലക്സ് ബോർഡ് ഇവിടെ നിന്നും നീക്കം ചെയ്തത്. അതിനുശേഷം ഇതിന്റെ തൊട്ടടുത്ത സ്ഥലത്ത് കെ എസ് യുവിന്റെ പേരിൽ മറ്റൊരു ഫ്ലക്സ് ബോർഡ് കൂടി ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുകയാണ്. എസ് എഫ് ഐ കൊന്നതാണ്, എസ് എഫ് ഐ ക്രിമിനൽ സംഘം ക്രൂരമായി റാഗ് ചെയ്ത് കൊലപ്പെടുത്തിയതാണ് സിദ്ധാർത്ഥനെ എന്ന പേരിലാണ് കെ എസ് യുവിന്റെ ഈ കാണുന്ന ഫ്ലക്സ് ബോർഡ് കൂടി ഇവിടെ വെച്ചിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ഫ്ലക്സ് ബോർഡ് യുദ്ധം ഈ വീടിന് മുന്നിൽ നടക്കുകയാണ്. അതേസമയം തന്നെ ഈ സമരം സംസ്ഥാന തലത്തിൽ തന്നെ വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. സംസ്ഥാന തലത്തിൽ വിവിധ ഇടങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. നെടുമങ്ങാട് സിദ്ധാർത്ഥന്റെ വീടിന് മുൻവശത്തായി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ചാണ്ടി ഉമ്മന്റെയും നേതൃത്വത്തിൽ ഒരു ഉപവാസ സമരം, ഏകദിന ഉപവാസ സമരം രാവിലെ തുടങ്ങിയിട്ടുണ്ട്. വിവിധ നേതാക്കൾ ഈ സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വിവിധ കോണിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോഴും ഉയരുകയാണ്. ഏതായാലും ഇതിൽ കൃത്യമായ രീതിയിൽ പ്രതികളെ പിടിക്കണമെന്ന ആവശ്യം തന്നെയാണ് ഇപ്പോഴും കുടുംബം മുന്നോട്ട് വെക്കുന്നത്. അതിശക്തമായ സമരവും നിയമനീതി പോരാട്ടവും മുന്നോട്ട് പോവുകയാണ്. നെടുമങ്ങാട് നിന്നും ശ്യാംകുമാറിനൊപ്പം വിതിൻ എം ദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ന്യൂസ് എലവനിൽ മറ്റ് റിപ്പോർട്ടുകൾ നോക്കാം. സർക്കാർ ജീവനക്കാർക്ക് ഇന്നും ശമ്പളം കിട്ടിയില്ല. തിങ്കളാഴ്ചയോടെ മാത്രമേ ശമ്പളം കിട്ടൂ. പണമില്ലാത്തത് കാരണം ഇ ടി എസ് ബി അക്കൗണ്ട് മരവിപ്പിച്ച് നിർത്തിയതാണ് ഇടപാടുകൾ മുടങ്ങാൻ കാരണമായത്. സർക്കാരിന്റെ കെടുകാര്യസ്ഥത ആരോപിച്ച് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ശമ്പളം കൊടുത്തോ എന്ന് ചോദിച്ചാൽ കൊടുത്തു, കിട്ടിയോ എന്നാണ് ചോദ്യമെങ്കിൽ ഇല്ല. വിചിത്രമായി ഈ അവസ്ഥയിലാണിപ്പോൾ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും. സെക്രട്ടേറിയറ്റ് ജീവനക്കാരടക്കം 97,000 പേർക്കാണ് ആദ്യ ദിനം ശമ്പളം കിട്ടേണ്ടിയിരുന്നത്. ഇ ടി എസ് ബി അക്കൗണ്ട് പരിശോധിച്ചാൽ ശമ്പളത്തുക ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അവിടെ നിന്ന് അതാത് ബാങ്കിലേക്ക് പക്ഷേ എത്തിയിട്ടില്ല. ഓൺലൈൻ ഇടപാടുകളും നടക്കുന്നില്ല. ട്രഷറി അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് പണമെടുത്ത് കൈകാര്യം ചെയ്യുന്നവർക്ക് മാത്രമാണ് ശമ്പളത്തുക കയ്യിൽ കിട്ടിയത്. ജീവനക്കാരുടെ അവസ്ഥ ഇതാണെങ്കിൽ ഇതേ പ്രതിസന്ധിയാണ് പെൻഷൻകാർക്കുമുള്ളത്. പണമില്ല പ്രതിസന്ധി കാരണം ഇ ടി എസ് ബി അക്കൗണ്ട് മരവിപ്പിച്ച് നിർത്തിയതാണ് കാരണം. സർക്കാരിന്റെ കെടുകാര്യസ്ഥത ആരോപിച്ചാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ പ്രതിഷേധം. ശമ്പളം തരാൻ കഴിയാത്ത സർക്കാരെ എന്തിനാ ഇവിടെ കയറിയിരിക്കുന്നത്? ഇറങ്ങിപ്പോകണം, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോകണം, രാജിവെച്ചിറങ്ങിപ്പോണം. സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്ക് പിന്നാലെ 2-ാം ദിനം ശമ്പളത്തുക പോകേണ്ട അധ്യാപകരുടെയും ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെയും കാര്യത്തിലും സമാന പ്രതിസന്ധി ഉണ്ടാകും. സാങ്കേതിക തടസ്സം വൈകാതെ പരിഹരിക്കുമെന്നും തിങ്കളാഴ്ചയോടെ ശമ്പളം കയ്യിലെത്തി തുടങ്ങുമെന്നുമാണ് ധനവകുപ്പ് പറയുന്നത്. ട്രഷറിയിലേക്ക് പണമെത്തിക്കാനുള്ള തിരക്കിട്ട നീക്കവും തുടങ്ങി. ഉയർന്ന പലിശയ്ക്ക് നിക്ഷേപം സ്വീകരിക്കുന്നതിനൊപ്പം ലാഭവിഹിതവും നീക്കിയിരിപ്പും ട്രഷറിയിൽ നിക്ഷേപിക്കാൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സാങ്കേതികമായ പ്രശ്നങ്ങളാണ് ഉണ്ടായതെന്നും ശമ്പളവും പെൻഷനും മുടങ്ങില്ലെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി. എല്ലാവരുടെ അക്കൗണ്ടുകളും പണമെത്തിയിട്ടുണ്ട്. അതേസമയം ശമ്പളം വരെ മുടങ്ങുന്ന ഗുരുതര ധനപ്രതിസന്ധിയാണെന്നും സർക്കാർ തെറ്റായ ധനകാര്യ മാനേജ്മെന്റ് ആണ് പുലർത്തുന്നതും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചു. ഈ പെൻഷനും ശമ്പളവും കിട്ടാതെ വരുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ള കാര്യം പറയുകയാണ്. ടെക്നിക്കലായ ചില പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. പെൻഷനും ശമ്പളവും മുടങ്ങില്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് പറയുകയാണ്. സാധാരണഗതി കിട്ടേണ്ട 13,000 crore കേന്ദ്ര ഗവൺമെന്റ് റിലീസ് ചെയ്തിട്ടില്ല. 6-ാം തീയതി, 7-ാം തീയതി ആയിട്ട് സുപ്രീംകോടതി അതിന്റെ കേസ് വരികയാണ്. പണമില്ല എന്നിട്ട് ടെക്നിക്കൽ റീസൺസ് പറയാം, സാങ്കേതിക കാരണങ്ങൾ പറയാം. പണം കയ്യിലില്ലാത്തത് കൊണ്ടാണ് കൃത്യമായി അത് എത്തിക്കാൻ കഴിയാതെ പോയത്. യഥാർത്ഥ സ്ഥിതി എന്താണ്, സാമ്പത്തിക സ്ഥിതി എന്താണ് എന്ന് സർക്കാർ തന്നെ ഒരു വൈറ്റ് പേപ്പർ ഡെവലപ്പത്രം പുറത്തിറക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുള്ളത്. കർഷകരുടെ പ്രശ്നങ്ങളെപ്പറ്റി സർക്കാരിന് വ്യക്തമായ ധാരണയുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. പരിമിതിയിൽ നിന്നാണ് സർക്കാർ പലതും ചെയ്യുന്നതെന്നും അക്കാര്യം കർഷകർക്ക് ബോധ്യമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
ന്യൂസ് അറ്റ് വണ്ണിൽ ഇനിയുമുണ്ട് റിപ്പോർട്ടുകൾ. ഇപ്പോൾ പ്രേക്ഷകരെ, സിദ്ധാർത്ഥനെ പ്രതികൾ ക്രൂരമായി പീഡിപ്പിച്ച ഹോസ്റ്റൽ മുറ്റത്തേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ്. അവിടെ നിന്നും ഞങ്ങളുടെ പ്രതിനിധി മിഥുൻ ചേരുകയാണ്. മിഥുൻ, സിദ്ധാർത്ഥൻ്റെ നിലവിളികൾ ഉയർന്ന കെട്ടിടമാണ്, ഇവിടെയാണ് ക്രൂരമായ പീഡനം നടന്നത്. ഇപ്പോൾ സുധാകരൻ നിൽക്കുന്ന ആ സ്ഥലത്തിൻ്റെ പശ്ചാത്തലം തന്നെ കാണുന്നത് ലഹരി വിരുദ്ധ ക്യാമ്പസിനൊക്കെയായി പ്രചാരണം നടത്തുന്നവർ വരച്ചു വച്ചിരിക്കുന്നത് ഒരു മദ്യക്കുപ്പിയുടെ ചിത്രമാണ്. അനൂപ്, സമാനതകളില്ലാത്ത ഒരു കുറ്റകൃത്യം നടന്ന, അല്ലെങ്കിൽ നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു കുറ്റം അരങ്ങേറിയ ഒരു ഹോസ്റ്റലിനുള്ളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി ആൾക്കൂട്ട വിചാരണയ്ക്കിരയായി ക്രൂരമായ മർദ്ദനത്തിനിരയായി മരണപ്പെട്ട ഒരു ഹോസ്റ്റലിന്റെ ഉള്ളിൽ, പൂക്കോട് വെറ്ററിനറി സർവകലാശാലയുടെ ഹോസ്റ്റലിന്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നതാണ് ഈ ഹോസ്റ്റലിന്റെ നടുമുറ്റം. ഈ നടുമുറ്റത്ത് വെച്ചാണ് ക്രൂരമായ രീതിയിൽ സിദ്ധാർത്ഥൻ ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയായത്. ചുറ്റും ഒരു കൂട്ടം വിദ്യാർത്ഥികൾ, SFI പ്രവർത്തകർ, SFI നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കൂടി നിന്ന് ആ വിദ്യാർത്ഥിയെ വിചാരണ ചെയ്യുക. അത് ഈ കാണുന്ന കെട്ടിടത്തിന്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ കൂടി നിന്ന് കുറെ വിദ്യാർത്ഥികൾ കാണുക. കുറെ പേർ നിസ്സഹായരായി നിൽക്കുകയാണ്. അതിലൊന്നും ചെയ്യാനാകാതെ, ഒന്നും മിണ്ടാനാകാതെ ആ വിദ്യാർത്ഥി ക്രൂരമായ വിചാരണയ്ക്ക് ഇരയാകുന്നത് കണ്ടു നിന്നു. അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ നടുമുറ്റത്ത് വെച്ചാണ് സിദ്ധാർത്ഥൻ ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയായത്. മണിക്കൂറുകൾ നീണ്ട വിചാരണ, അതിനൊടുവിൽ വലിയ രീതിയിലുള്ള മർദ്ദനം, ക്രൂരമായിട്ടുള്ള മർദ്ദനം, ശരീരമാസകലം പരിക്കുകൾ ഏൽക്കുന്ന, മുറിവുകൾ ഏൽക്കുന്ന തരത്തിലുള്ള മർദ്ദനമൊക്കെ നടന്ന ഒരു ഹോസ്റ്റലിന്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ കാണുന്നതാണ് ആ നടുമുറ്റം. ഇവിടെ ഒറ്റപ്പെട്ട്, ഒന്നും മറുപടി പറയാനാകാതെ, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട്, ഒന്നും മിണ്ടാതെ, ഒന്നും ഉരിയാടാതെ സിദ്ധാർത്ഥൻ ഇവിടെ നിന്നു. 130 വരുന്ന വിദ്യാർത്ഥികൾ ഇതിന് ചുറ്റും കൂടി നിന്ന് ആ കാഴ്ച കണ്ടു. പലരും ആ വിചാരണയ്ക്ക് സാക്ഷികളായി, പലരും ആ വിചാരണയിൽ നേരിട്ട് പങ്കെടുത്തു. അങ്ങനെയുള്ള ഒരു വലിയ കുറ്റകൃത്യം നടന്ന, സമാനതകളില്ലാത്ത ഒരു സംഭവം നടന്ന ഒരു ഹോസ്റ്റൽ മുറ്റമാണ്, ഒരു നടുമുറ്റമാണ് എനിക്ക് മുന്നിൽ ഈ കാണുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ വെച്ചും. ഇതാണ് ഹോസ്റ്റലിന്റെ ഡോർമിട്രി എന്ന് പറയുന്നത്. ഇതിന്റെ ഉള്ളിലാണ് സിദ്ധാർത്ഥൻ താമസിച്ചിരുന്നത്. ഈ ഹോസ്റ്റലിന്റെ ഉള്ളിലേക്ക് ഇവിടെ വെച്ചിട്ടും സിദ്ധാർത്ഥൻ ക്രൂരമായ രീതിയിലുള്ള മർദ്ദനത്തിന് ഇരയായി എന്നതാണ് നിലവിൽ നടക്കുന്ന വിവരമായിട്ട് പുറത്തു വരുന്നത്. അനൂപ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പലതരത്തിലുള്ള എഴുത്തുകൾ ഈ ചുമരിന്റെ മുകളിലൊക്കെ തന്നെയുണ്ട്. വലിയ പ്രതീക്ഷകൾ, പഠനത്തിന്റെ പ്രതീക്ഷകൾ, വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളൊക്കെ തന്നെ SFIയുടെ അല്ലെങ്കിൽ വാചകങ്ങളൊക്കെ തന്നെ ഈ ചുമരുകളിലൊക്കെ തന്നെ കോറി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ സർവകലാശാല ക്യാമ്പസിൽ നടന്നത്, ഈ ഹോസ്റ്റലിൽ നടന്നത്. ഈ ഡോർമെട്രിയിലാണ് സിദ്ധാർത്ഥനും വിശ്രമിച്ചിരുന്നത്, അവൻ ഉറങ്ങിയിരുന്നത്. ഇവിടെ വെച്ചും സിദ്ധാർത്ഥൻ ക്രൂരമായ രീതിയിലുള്ള മർദ്ദനത്തിന്, അക്രമത്തിന് ഇരയായി എന്നതാണ് ലഭിക്കുന്ന വിവരം. അത്തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തു. ഈ സംഭവങ്ങളൊക്കെ തന്നെ ഹോസ്റ്റലും ഈ മുറികളും ഈ നടുമുറ്റവും ഒക്കെ വാക്കുകളിലും വാർത്തകളിലും ഒക്കെ മാത്രമായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടത്. പക്ഷെ അത് നേരിട്ട് നമ്മൾ അറിയുകയാണ്. ഈ അനൂപ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സിദ്ധാർത്ഥന്റെ കരച്ചിൽ, അല്ലെങ്കിൽ ഒന്നും മിണ്ടാനാകാതെ, ഒന്നും ചെയ്യാനാകാതെ സിദ്ധാർത്ഥൻ ഇവിടെ കഴിഞ്ഞതിന്റെ ഒരു വേദനയൊക്കെ തന്നെ ഈ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. ഈ കാണുന്നതാണ് 21 മുറി. ഇവിടെയാണ് മർദ്ദനത്തിന് ശേഷം സിദ്ധാർത്ഥൻ കഴിഞ്ഞിരുന്നത്. ഒരു തുള്ളി കുടിനീര് പോലും ലഭിക്കാതെ, അല്ലെങ്കിൽ ഒരു ആഹാരമോ കുടിവെള്ളമോ ഒന്നും ലഭിക്കാതെ സിദ്ധാർത്ഥൻ കഴിഞ്ഞിരുന്നത് ഈ 21 നമ്പർ മുറിക്ക് ഉള്ളിലാണ്. നമ്മൾ ഈ കാണുന്നത് പോലെ ഇവിടെ ഇപ്പോൾ വിദ്യാർത്ഥികളാരും ഇല്ല. ഇവിടെയാണ് ആരാലും സഹായം ലഭിക്കാതെ, ഒരു തരത്തിലുള്ള പരിഗണനയും ലഭിക്കാതെ സിദ്ധാർത്ഥൻ ഒറ്റപ്പെട്ട് നരകിച്ച്, ഒരുപക്ഷെ ആ മാനസിക വിഷമത്തിലൊക്കെയാണ് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട ആൾക്കൂട്ട വിചാരണ, അതിനുള്ളിൽ, അതിന് ഒടുവിൽ ഈ ഒരു മുറിയിലേക്ക്, 21 നമ്പർ മുറിയിലേക്ക് ഒറ്റപ്പെട്ട് കുറെ സമയങ്ങൾ. അതിലൊക്കെ തന്നെ അവൻ ഒരുപാട് ആലോചിച്ചിരിക്കണം. ആരും സഹായിക്കാനില്ല, വീട്ടിലേക്ക് പോലും വിളിച്ചു പറയാൻ കഴിയാത്തൊരു അവസ്ഥ, അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യമാണ് അന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. അതിനൊക്കെ ഒടുവിലാണ് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട്, എല്ലാ സ്വപ്നങ്ങളും നഷ്ടപ്പെട്ട് സിദ്ധാർത്ഥൻ അവൻ്റെ ജീവൻ ഒടുക്കിയത് എന്നതാണ് നിലവിലെ ഒരു വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നത്. എന്തായാലും നമ്മൾ ഈ കാണുന്നത് പോലെ ഈ ഹോസ്റ്റൽ മുറികൾ, ഈ ഡോർമെട്രി, അതുപോലെ തന്നെ ഈ നടുമുറ്റം ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ദുരൂഹതകൾ ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ട്.
ഇവിടെ നിരവധി വിദ്യാർത്ഥികളുണ്ട്. പക്ഷേ അവരാരും തന്നെ ഒന്നും തുറന്നു പറയാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലേക്കല്ല, ഒരുപക്ഷെ ഭയമായിരിക്കാം അവരെ അതിൽ നിന്ന് അല്ലെങ്കിൽ അത്തരം തുറന്നു പറച്ചിലുകളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ആ ഭയമൊക്കെ മാറ്റിവെച്ച് ചില വിദ്യാർത്ഥികളെങ്കിലും പുറത്തേക്ക് വന്ന് എന്താണ് അന്ന് നടന്നതെന്ന കാര്യം പൊതുസമൂഹത്തോട് ഈ ലോകത്തോട് വെട്ടിത്തുറന്ന് പറഞ്ഞേക്കാം. അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് നമുക്കുമുണ്ട്. എന്തായാലും ഇതുവരെയും അത്തരം വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടില്ല. നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ഹോസ്റ്റലിന്റെ നടുമുറ്റമാണ്, ഹോസ്റ്റലിന്റെ മൂന്ന് നില ബിൽഡിംഗ് ആണ്, മൂന്ന് നില കെട്ടിടമാണ്. ഈ കെട്ടിടത്തിലൊക്കെ തന്നെ വിദ്യാർത്ഥികളുണ്ട്. ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന 130 വരുന്ന വിദ്യാർത്ഥികളാണ് ഈ നടുമുറ്റത്ത് ഒറ്റയാളായി നഗ്നനായി എല്ലാം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് നിന്ന സിദ്ധാർത്ഥന്റെ ആ ആൾക്കൂട്ട വിചാരണ കണ്ടു നിന്നത്. ആ ആൾക്കൂട്ട വിചാരണ കുറെ വിദ്യാർത്ഥികൾ ചേർന്ന് ആ വിചാരണ നടത്തിയത് അങ്ങനെയുള്ളൊരു ഹോസ്റ്റൽ കെട്ടിടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അനൂപ, മിഥുൻ നേരത്തെ മിഥുൻ പറഞ്ഞതുപോലെ തന്നെ വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ പല വിദ്യാർത്ഥികളും എഴുതിയിട്ടുണ്ട്. ഈ സംഭവം നടന്നപ്പോൾ എസ്എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി PM മാർഷോ പറഞ്ഞൊരു കാര്യമുണ്ട്, SFI എങ്ങനെയാണ് ഒരു സംഘടന എന്ന രീതിയിൽ കുറ്റപ്പെടുത്തുന്നതാണ്. സംഘടന എന്ന രീതിയിൽ SFI ഇത്തരം ഹോസ്റ്റലുകളുടെ പ്രവർത്തനം സംബന്ധിച്ച്, അതായത് കോളേജുകളിലെ യൂണിറ്റ് കമ്മിറ്റി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് എന്ത് പരിശോധന നടത്തി എന്നതാണ് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പോൾ മിഥുൻ നിൽക്കുന്ന ആ ഹോസ്റ്റൽ തന്നെയാണ്. മിഥുൻ നിൽക്കുന്നതിന് നേരെ എതിർവശത്ത് ചുവരുകളിലൊക്കെ SFI ഭരിക്കുന്ന ഹോസ്റ്റൽ കമ്മിറ്റിയുടെ ചുവരുകളിൽ വലിയ മദ്യ ബ്രാൻഡുകളുടെ പടമാണ് വരച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് പുറത്തിറങ്ങി പ്രചരിപ്പിക്കുന്നത് എന്താണ്? ഞങ്ങൾ റാഗിംഗ് വിരുദ്ധ ക്യാമ്പസ് നയിക്കുന്നവരാണ്, ഞങ്ങൾ ലഹരി വിരുദ്ധ ക്യാമ്പസ് നയിക്കുന്നവരാണ്. ഇവിടെയൊക്കെ ഒന്ന് പരിശോധിച്ചെങ്കിൽ തന്നെ എത്രമാത്രം അരാജകവാദികളെയാണ് നേതാക്കളായി തങ്ങൾ പോറ്റുന്നതെന്ന് ഈ PM മാർഷോയ്ക്കും കൂട്ടർക്കും മനസ്സിലായേനെ. അനൂപ്, ഒരുപാട് ചോദ്യങ്ങൾ അങ്ങനെ ഉയരുന്നുണ്ട്. ഇതുവരെയും പാർട്ടി നേതൃത്വത്തിന് അല്ലെങ്കിൽ ഈ സംഘടനയ്ക്ക് SFI അതിലൊരു കൃത്യമായ മറുപടി പറയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഈ കുറ്റക്കാരായിട്ടുള്ള പലരെയും സംഘടനയിൽ നിന്ന് പുറത്താക്കി എന്ന ഒരു മറുപടിയിൽ ആ കാര്യങ്ങളെല്ലാം SFI ഒതുക്കി നിർത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. SFI സജീവ പ്രവർത്തകരായിരുന്ന നേതാക്കളായിരുന്ന ഒരു പറ്റം പേർ ചേർന്നാണ് ഒരു സാധാരണക്കാരനായിട്ടുള്ള വിദ്യാർത്ഥിയെ ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയാക്കിയത്. അപ്പോഴൊക്കെ തന്നെ അവർ SFI സജീവ പ്രവർത്തകരും സജീവ നേതാക്കളും ഒക്കെ ായിരുന്നു. ആ ഒരു പ്രിവിലേജോട് കൂടി തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു അധികാരത്തോട് കൂടി തന്നെയാണ് സിദ്ധാർത്ഥനെ ഈ ഹോസ്റ്റൽ ക്യാമ്പസിൽ വെച്ച് അവർ ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയാക്കിയത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ ഭയം തന്നെയാണ് പല വിദ്യാർത്ഥികളെയും ഈ സിദ്ധാർത്ഥൻ നേരിട്ട ആൾക്കൂട്ട വിചാരണ തടയുന്നതിൽ നിന്നും അവരെ പിന്തിരിപ്പിച്ചതും. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് നമ്മൾ ഇവിടെ നിന്നും മനസ്സിലാക്കേണ്ടത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വിവർത്തനങ്ങൾ ഉയർന്ന SFI അതിലൊന്നും കൃത്യമായ ഒരു മറുപടി പറയാൻ SFI കഴിയുന്നില്ല. ഈവൻ പാർട്ടി നേതൃത്വത്തിന് CPM പോലും അക്കാര്യത്തിൽ ഒരു കൃത്യമായ മറുപടി പറയാൻ കഴിയുന്നില്ല. ഒരു സംഘം ക്രിമിനലുകളെ പോറ്റി വളർത്തിയ ആ ഹോസ്റ്റലിൽ നിന്നും തത്സമയ വിവരങ്ങൾ പങ്കുവെക്കുകയാണ് ഇപ്പോൾ മിഥുൻ. എത്രമാത്രം ഭീരുതമാണ് നമ്മുടെയൊക്കെ ഉള്ളുലയ്ക്കുന്നതാണ് സിദ്ധാർത്ഥൻ നേരിട്ട ക്രൂരതകൾ എന്ന് നമ്മളൊക്കെ തന്നെ ഈ റിപ്പോർട്ട് കാണുമ്പോൾ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. ഈ റിപ്പോർട്ടോടുകൂടി ന്യൂസ് @1 പൂർണ്ണമാവുകയാണ്.